സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മളോടൊപ്പം കോർഡിനേറ്റ് ചെയ്യുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ബിസിനസ് ഡെവലപ്മെന്റ് കോർഡിനേറ്റർ മിസ്റ്റർ സവാദ് മുനിപ്പാടിയെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് സന്നിധി വയ്ക്കുന്ന എല്ലാ പ്രസ് ക്ലബ് മെമ്പേഴ്സിനെയും സി പി സാറിന്റെയും കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പേരിലും ആർദ്രമായി സ്വാഗതം ചെയ്തു. ഞാൻ ഡോക്ടർ കെ മുരളീധരൻ, ഹെഡ് സോഷ്യൽ സയൻസ് ഡിവിഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻക്യുബേഷൻ സെന്റർ. സി പി സി ആർ ഐ ഡയറക്ടേഴ്സ് അനിത കരുൺ. സോ നമ്മൾ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്റർ, ഐ സി എ ആർ, സി പി സി ആർ ഐ കാസർഗോഡ് ആൻഡ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ജോയിൻലി ഓർഗനൈസിംഗ് റൂറൽ ഇന്ത്യ ബിസിനസ് കോൺക്ലേവ് ഡ്യൂറിംഗ് 27 February to 3 March 2020. മേജർ ഇവൻറ്സ് ആർ അഗ്രി ഹോർട്ടിഫയർ ആൻഡ് സിറ്റി സയൻസ് ഇൻവെൻഷൻ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ എക്സിബിഷൻ ഡ്യൂറിംഗ് 27 February to 3 March 2020, ഇൻ വിച്ച് നിയർലി 300 ഫോംസ് ഇൻക്ലൂഡിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്റ്റാർട്ടപ്പ്, കമേഴ്ഷ്യൽ ഫോംസ് എക്സെട്ര വിൽ ബി പാർട്ടിസിപ്പേറ്റിംഗ്. ദർ വിൽ ബി എ സ്പെഷ്യൽ പവിലിയൻ ഫോർ ഷോക്കേസ് ഗ്രാസ് റൂട്ട് ലെവൽ ഇന്നോവേഷൻ. Farmers produces products of SSGs, etc. A number of stall charge will be, there will be no stall charges will be levied from them. No entry fee for visiting the exhibition during 10 a.m. to 7 p.m. Agritech Hackathon during 29 February to 2 March 2020. The identified problems are remotely identifying maturity of coconut, robotic arm for grafting, automatic irrigation system for intercropping, virtual sunday, e-marketing of rural products, and mobile application of effective waste management for aggregation and recycling. A team of not more than 5 persons can participate. The number of entries will be 50. Details of problem statements can be viewed from the website www.cpcraagribus.in. And other events of the conclave are 2 conferences, Startup to Leverage Rural Economy, that is from 1st March 2020, and second, Legal, Financial and Policy Framework, 2nd March, Technology Sourcing Workshop, Dream Big Kalpa, Roundtable on Harnessing Wisdom to Motivate Post-Career Entrepreneurship and Investor Innovative, Innovator Interface. So successful startup, angel investors, academicians, rural innovators, NGOs, ministers, government officials, etc. are expected to participate in the conclave. This is the brief about the Rural India Business Conclave. It is going to be held at CPCRA. So we want your support to reach this message to the public. Mainly, the grassroots level innovators can come and do. There is too much forum for them. Many are there. For example, scholars, like that, many innovators are grassroots level innovations. So they will be traveling exclusively for their this thing. Then startup people also will be showcasing their products. Plus Agrifair, our ICR institutes, then other SSGs. I mean, they generally whatever available that such a place, all those things. ഇത് ഒരു നാഷണൽ ലെവൽ ഇവന്റ് ആണ് കാസർഗോഡ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു തീം സ്റ്റാർട്ടപ്പ് മിഷൻ പ്രധാന സി പി സി ആർ ഡിസ്കസ് ചെയ്യുമ്പോൾ റൂറൽ ഇന്ത്യ ബിസിനസ് കോൺക്ലേവ് സാധാരണഗതിയിലെല്ലാം ഇവന്റും കൊച്ചി ട്രിവാൻഡ്രം ഫോക്കസ് ആയിട്ടുണ്ടാകും.
അപ്പൊ ഇങ്ങനൊരു ഇവന്റ് എന്തായാലും കാസർഗോഡ് ചെയ്യണമെന്നുള്ള രീതിയിലാണ് ഈ റൂറൽ ഇന്ത്യ ബിസിനസ് കോൺക്ലേവ് കാസർഗോഡിലേക്ക് വരുന്നത്. എന്തുകൊണ്ട് ഇങ്ങനൊരു കോൺഫറൻസ് എന്ന് വെച്ചാല് ഇപ്പൊ അറിയാം നമ്മളൊരു ഇന്ത്യ വൻ സാമ്പത്തിക ശക്തിയായി കുതിക്കണമെങ്കിൽ ഇന്ത്യയുടെ സ്ട്രെങ്ത് റൂറൽ ഇന്ത്യയിലാണ് ഉള്ളത്, ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ശക്തി ഉള്ളത്. അവിടെയുള്ള അൺടാപ്ഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാർട്ടപ്സ്, അവിടെയുള്ള ഇന്നോവേറ്റേഴ്സ്, ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇറിഗേഷനിലാണെങ്കിലും മറ്റു കൃഷി കാര്യങ്ങളിലാണെങ്കിലും ഒരുപാട് പുതിയതായ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്ന ആളുകളുണ്ട്. ഔപചാരികമായ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളുണ്ട്, ഉള്ള ആളുകളുണ്ട്. അവരെ അവരുടെ പ്രൊഡക്റ്റുകളും ആശയങ്ങളും ഷോക്കേസ് ചെയ്യാനും അവർ നടത്തുന്ന കാര്യങ്ങൾ വലിയ രീതിയിൽ മൊത്തത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോൺഫറൻസ്. അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള സ്പീക്കേഴ്സ് സെന്തിൽ മുരുകേഷിനെ പോലെ റൂറൽ ഇന്നോവേഷനിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത അന്താരാഷ്ട്ര സ്പീക്കേഴ്സ് ഉണ്ടാവും. സി ടി സി ആർ, ഐ സി ആറിന്റെ ചീഫ് ഐ ഫാവ, സ്റ്റാർട്ടപ്പ് മിഷന്റെ സിഇഒ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടപ്പ്സ് ഉണ്ടാവും. ഇപ്പം ഒരുപാട് നേരത്തെ പറഞ്ഞു ഹാക്കത്തോൺ, ഹാക്കത്തോൺ 5 പ്രശ്നങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. 5 പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന്, ഈ കാർഷിക മേഖലയിലുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്, അതിന് സാങ്കേതികമായ സഹായങ്ങൾ എങ്ങനെ ലഭ്യമാക്കാം, അതിന് വിദ്യാർത്ഥികളെയും സ്റ്റാർട്ടപ്പുകളെയും ഇന്നോവേറ്റേഴ്സിനെയും എങ്ങനെ അതിനുള്ള സൊല്യൂഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കാനുള്ള രീതിയിൽ 50 hours ഹാക്കത്തോൺ ആണ് സ്റ്റാർട്ടപ്പിന് ഓർഗനൈസ് ചെയ്യുന്നത്. ഈ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നമ്മളിപ്പോ തന്നെ വെബ്സൈറ്റിൽ അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഓരോ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആനുപാതികമായിട്ട് ഏതെങ്കിലും സി പി സി ആർഐയുടെ സയന്റിസ്റ്റോ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ സഹായം ലഭ്യമാക്കുന്നതിനാവശ്യമായ കോൺടാക്ട് നമ്പറുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇത്തരം റോബോട്ട് അസിസ്റ്റന്റ് ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ ഈ മെഷീൻസിന് സഹായമില്ലാതെ തേങ്ങ പാകപ്പെട്ടോ ഇല്ലെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, അങ്ങനെയുള്ള അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാണ് ശരിക്കും ഇതിൽ നമ്മൾ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ അഗ്രിടെക് ഹാക്കത്തോൺ. ഈ എക്സിബിഷനിൽ ഗ്രാമങ്ങളിൽ നിന്നുള്ള ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളും അതേപോലെ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് കാർഷിക മേഖലയിലും, അല്ലാതെ സ്റ്റാർട്ടപ്പുകളുണ്ട്. ഇപ്പോൾ തേങ്ങ കുറയ്ക്കുന്ന എഫക്റ്റീവായിട്ടുള്ള മെഷീൻ കണ്ടുപിടിച്ച ആളുകളുണ്ട്, അതേപോലെ നീര ടാപ്പ് ചെയ്യാൻ വേണ്ടിട്ട് കണ്ടുപിടിച്ച ആളുകളുണ്ട്. അങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ ഷോക്കേസ് ചെയ്യാൻ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സംഭവമാണ്. പിന്നെ ഡ്രീം ബിഗ് കൽപ്പ എന്ന് പറഞ്ഞിട്ട് ഈ സി പി സി ആർ ഐ പോലുള്ള കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനങ്ങൾ ഒരുപാട് ടെക്നോളജിയുടെ റിസർച്ചിന്റെ പരമായി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ടെക്നോളജി സോഴ്സിംഗ് വർക്ക്ഷോപ്പുകളും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു 4 പ്രധാനപ്പെട്ട പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നുള്ളത്. കൂടുതൽ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് തന്ന പ്രശ്നോട്ടിൽ ഏകദേശം എഴുതിയിട്ടുണ്ട്. പിന്നെ അഗ്രിടെക് ഹാക്കത്തോണിന് 50,000 രൂപ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട്. കൂടാതെ സ്റ്റാർട്ടപ്പ് മിഷന്റെ ഐഡിയ ഗ്രാൻഡ് എന്നുള്ള പ്രോഗ്രാമിലേക്ക് വൈൽഡ് കാർഡ് എൻട്രി ഉണ്ട്. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡിന് ഒരു നാഷണൽ ലെവൽ വിസിബിലിറ്റി കിട്ടുന്ന ഒരു ഇവന്റ് ആണ്. അപ്പൊ അതിന് എല്ലാ ആളുകളുടെയും പൂർണ്ണമായ പിന്തുണ ആവശ്യമാണ് ഇങ്ങനെ ഒരു ഇവന്റ് കാസർഗോഡ് നടത്തണമെങ്കിൽ. ഇതിൽ പറയാനുള്ളത്, സാധാരണ നമ്മുടെ പണ്ട് 2014-15 മുതൽ നമ്മൾ ഡ്രീം ബിഗ് കൽപ്പ എന്നുള്ള പ്രോഗ്രാം ചെയ്യാറുണ്ട്. പക്ഷെ അത് സി പി സി ആർ ഐ ടെക്നോളജീസ് മാത്രമാണ്. ഷെക്കുറി ഐ സി ആറിന്റെ എല്ലാ പ്രമുഖ സ്ഥാപനങ്ങളിലെ ഗവേഷകർ വന്നിട്ട് അവരുടേതായ ടെക്നോളജീസ്, ഇപ്പോൾ ഫിഷറി സെക്ടറില്, ഹോർട്ടിക്കൾച്ചർ സെക്ടറില്, വെജിറ്റബിൾ, അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ അഗ്രി ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആൾക്കാർ കൂടി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കും. അതുകൂടാതെ ഇത് സി പി സി ആർ ഐ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേറൊരു പ്രത്യേക പരിപാടി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിൽ കുറച്ച് ഇൻഎക്സ്പീരിയൻസ്, അതിന് വേണ്ടിയിട്ട് മറ്റുള്ള മേഖലകളിലെ സംഘടനകളും ഞങ്ങളൊരു പാർട്ട്ണറുണ്ട്. ഇപ്പോൾ നോളജ് പാർട്ട്നേഴ്സായിട്ട് എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അവരുണ്ട്. പിന്നെ നമ്മളിപ്പോ ഒരു സംഘാടക സമിതി സി പി സി ആർ ഐ ചേർന്നിരുന്നു. കാസർഗോഡ് ജില്ലയിലുള്ള ബിസിനസ് കൂട്ടായ്മകൾ, കൂടാതെ ഈ കാസർഗോഡ് നൊരിടം പോലുള്ള സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മകൾ, ലയൺസ് ക്ലബ്ബ്, റോട്ടറി ക്ലബ്ബ്, അങ്ങനെ എല്ലാ ആൾക്കാരെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ഓർഗനൈസിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആദ്യഘട്ടം കഴിഞ്ഞിട്ടുള്ളൂ, അതിന്റെ സെക്കൻഡ് ലെവൽ മീറ്റിംഗ് ഒന്നും ചേർന്നിട്ടില്ല. പക്ഷെ ഇതിന്റെ ഉദ്ദേശം ഇത്രയാണ്, ഒന്ന്, ഈ കാസർഗോഡ് നിന്ന് ഭാഗത്ത് പരമാവധി സാധാരണ സി പി സി ആർ ഐ സംഭവിക്കുന്ന വെച്ചാൽ ചിലപ്പോൾ തിരുവനന്തപുരത്തുനിന്നുള്ള ആളുകൾ പോലും അവിടെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്താറുണ്ട്.
ഒരുപക്ഷെ കാസർഗോഡ് നിന്നുള്ള ആൾക്കാർ ഇപ്പൊ കുറച്ചും കൂടി ഭയങ്കരമായിട്ട് കുറച്ചും കൂടി ജനകീയമായിട്ടുണ്ട്. അതിന് മുമ്പ് കാസർഗോഡ് നിന്ന് ആൾക്കാർ ഈ സി പി സി അറിയുന്നൊരു സ്ഥാപനത്തെ ഉപയോഗിക്കുന്നത് കുറവാണ്. ഒരുപാട് ബിസിനസ് സാധ്യതകളും ഒരുപാട് റിസർച്ചുകളും നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അത് നമ്മൾ പരമാവധി കാസർഗോഡത്തെ ആൾക്കാർക്ക് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുവരാനും സി പി സി അറിയ ജനകീയവൽക്കരിക്കാനും, അതേപോലെ ഇത്തരം കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒരു ഓഫീസ് നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയധികം റെസ്പോൺസ് നമുക്ക് കിട്ടിയില്ല. ഒരു കമ്പനി ഉണ്ട്, അവസാനം കളക്ടറിനൊരു ഡിജിറ്റൽ ഈ ഗവേണൻസിലുള്ള അവാർഡ് കിട്ടിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തത് സ്റ്റാർട്ടപ്പ് മിഷനുള്ള ഒരു കമ്പനിയാണ് ഫൈനക്സ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞിട്ട്. ഉള്ള നല്ല ക്വാളിറ്റി ഉണ്ട്, പക്ഷേ അത്രയും നമുക്ക് 17 സീറ്റ് ഉണ്ട്, അതിൽ 4 സീറ്റ് മാത്രം ഇപ്പോൾ ഫില്ലായിട്ടുള്ളൂ. ആദ്യം 5 കമ്പനികൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഈ സംസ്ഥാന തലത്തിലും ഗവൺമെന്റ് തലത്തിലും അല്ലാതെ നടക്കുന്ന പരിപാടികൾ നമ്മൾ കാസർഗോഡും ഉപയോഗം 4th ഓഫീസായിരുന്നു കാസർഗോഡ് വന്ന സ്റ്റാർട്ടപ്പ് മിഷൻ. അപ്പോൾ ഇത് ഒരു മുമ്പില്ലാത്ത രീതിയിൽ സംസ്ഥാന തലത്തിലുള്ള പ്രോഗ്രാമുകൾ കാസർഗോഡ് നിന്നും നടപ്പിലാക്കുന്ന രീതിയിലേക്ക് സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വേണ്ടത് വെച്ചാൽ ഇവിടുത്തെ എല്ലാ കൂട്ടായ്മകളുടെയും പിന്തുണയാണ് ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളത്. അപ്പോൾ ഉച്ചിട്ട് ഇങ്ങനെ ഒരു ഇവന്റ് നടക്കാനുണ്ട്. അപ്പോൾ അവരുടെ പിന്തുണ ആവശ്യപ്പെട്ട് അവരെയും ആളുകൾക്കും ഈ 27 മുതൽ 1st വരെ ഓപ്പൺ ആണ്, ഫ്രീ ആണ്. മറ്റുള്ള 3rd വരെ. പിന്നെ കോൺഫറൻസ് കുറച്ചും കൂടി നമ്മൾ സെലക്റ്റഡ് ഓഡിയൻസിനാണ്, അതായത് രജിസ്ട്രേഷൻ വെച്ച് ഒരു 250-300 സെലക്റ്റഡ് ഓഡിയൻസിനാണ് കോൺഫറൻസ് ഉദ്ദേശിക്കുന്നുള്ളത്. ഈ ഹാക്കത്തോൺ, ഹാക്കത്തോൺ എന്നുള്ള കോൺസെപ്റ്റ് എല്ലാ കാര്യങ്ങളും ഉദ്ദേശിക്കുന്നു. ഹാക്കത്തോൺ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ടെക്നോളജിയിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കും. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ തേങ്ങന്റെ കാര്യത്തിൽ തേങ്ങ പറിക്കുന്ന ഒരുപാട് മെഷീൻ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ്. പക്ഷേ തേങ്ങ അതിന്റെ മുകളിൽ എത്തിയിട്ട് തേങ്ങ പാകമായ തേങ്ങ ആണോ അല്ലേ എന്നുള്ള അറിയാനുള്ള ടെക്നോളജി ഇപ്പോൾ നിലവിലില്ല. ഇപ്പൊ അവസാനത്തെ നാഷണൽ ചലഞ്ചിൽ തേങ്ങ പറിക്കാനുള്ള മെഷീൻ വന്നു, അതും സ്റ്റാർട്ടപ്പ് മിഷൻ സപ്പോർട്ട് ചെയ്ത് ഇവന്റ് ആയിരുന്നു. അപ്പൊ അത് തേങ്ങ പാകമായോ ഇല്ലേന്ന് മനുഷ്യന്റെ സഹായം ഇല്ലാതെ കണ്ടുപിടിക്കുക, സൗണ്ട് വേവ്സ് നമ്മൾ തട്ടി നോക്കിയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അങ്ങനെ പുതിയ പുതിയ ആശയങ്ങള് ഈ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം, അതിനുവേണ്ട സൊല്യൂഷൻസ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നന്വേഷിക്കുന്ന ഒരു ഹാക്ക് ഇൻ 50 hours എന്ന് പറഞ്ഞ ഒരു ഹാക്കത്തോൺ ആണ്. അപ്പൊ അതിൽ ഈ കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മെൻഡേഴ്സായിട്ട് സി പി സി അറിയുന്ന സയന്റിസ്റ്റ് ഉണ്ടാവും, റിസർച്ച് ആൾക്കാരുണ്ടാവും. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പാർട്ടിൽ നിന്ന് ടെക്നോളജിയിൽ ബന്ധപ്പെട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ ഇത് 2nd ഹാക്കത്തോൺ ആണ്. 1st ഹാക്കത്തോൺ വിൻടച്ചിൽ നടന്ന സമയത്ത് കാസർഗോഡിൽ നിന്ന് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ട്. ഫൊറാഡിയൻ, ഉണ്ണി, ഹിസാം എൻട്രി, അപ്പം അങ്ങനെ അവരുടെ ടെക്നോളജി ടീമൊക്കെ വന്ന് ഇവർക്ക് ആവശ്യമായ സഹായങ്ങളും എല്ലാ കാര്യങ്ങളും നൽകി 50 മണിക്കൂറിൽ ഈ പ്രശ്നത്തിന്റെ പരിഹാരം കാണുന്ന ഒരു പ്രോട്ടോടൈപ്പ് അവർ ഡെവലപ്പ് ചെയ്യാം. അത് വന്നു കഴിഞ്ഞാൽ അതിനെ ഒരു പ്രൊഡക്റ്റ്, കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റാക്കി മാറ്റാനുള്ള സഹായങ്ങൾ സ്റ്റാർട്ടപ്പ് മിഷനും സി പി സി ആർ ഐ ഒക്കെ ചെയ്യും. നമ്മൾ നബാർഡ് ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റൂറൽ അല്ലെങ്കിൽ ഒരു അഗ്രി റിലേറ്റഡ് പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താന്നുള്ളതാണ് ഹാക്കത്തോണ്ട് ഉദ്ദേശം. മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോൾ റൂറൽ ഏത് സ്റ്റാർട്ടപ്പ് രംഗത്ത് ഏത് മികച്ച ഫൗണ്ടേഴ്സിനെ എടുത്ത് നോക്കിയാലും ഇപ്പൊ സുന്ദർ പിച്ചെ ആണെങ്കിൽ ചെന്നൈയിൽ പോലുള്ള മധുരയിൽ നിന്ന് വന്ന ആളുകളാണ്. അപ്പോൾ ഈ ഒരു റൂറൽ മേഖലകളിൽ ഇത്തരം സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് മികച്ച സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിന് സപ്പോർട്ട് ചെയ്യാനും പുഷ് ചെയ്യാനും ഗവൺമെന്റ് സ്ഥാപനങ്ങളും ഇവിടുത്തെ ബിസിനസ് കമ്മ്യൂണിറ്റികളും തയ്യാറാകണം. അപ്പൊ അതിന് ആ ഒരു അവബോധം പൊതുജനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു ജനകീയ പരിപാടി പോലെ എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ടെക്നോളജി നമ്മൾ അഗ്രികൾച്ചർ ടെക്നോളജി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടി അഭിപ്രായമായിട്ട് ഈ അഗ്രികൾച്ചർ മാത്രമായിട്ടല്ല, സി പി സാറിന് ഡെവലപ്പ് ചെയ്ത ടെക്നോളജി മാത്രമല്ല, അതിലും കൂടുതൽ ഉപയോഗിച്ച് ജനങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ടെക്നോളജി, ഉദാഹരണമായിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻസ്, അങ്ങനെ മാസമായിട്ട് എത്താൻ പറ്റിയ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഉത്തേജനമായിട്ടാണ് ഇത് ഈ പോലും. അഞ്ച് ഐഡിയാസാണ് ഇപ്പോൾ ഹാക്കത്തോണ് വെച്ചത്. സാധാരണ ഹാക്കത്തോണ് ഒരു സെറ്റ് പ്രോബ്ലംസ് ഉള്ളൂ, ഒരു 5-10 അങ്ങനെ നമ്മൾ 5 ബ്രോഷറിലുണ്ട്, പ്രസ് റിലീസിലുണ്ട്. ഫിഷറീസിന്റെ
ഇവിടെയല്ല, കേരളത്തിന് പുറത്ത് കൂടുതലാണ്. പിന്നെ മഴയും പിന്നെ മരുന്ന് അടിക്കാം, പക്ഷെ മരുന്ന് അടിച്ചുകൊണ്ട് നമുക്ക് അത് കൺട്രോൾ ആകാൻ പറ്റില്ല. കാരണം അത്രയും ഈ ഇതിനെ, അപ്പൊ മരുന്നടിക്കുമ്പോൾ പ്രശ്നമുണ്ട്, മറ്റുള്ള എതിർ പ്രാണികളൊക്കെ നശിച്ചു. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ സ്ട്രാറ്റജി ഈ എതിർ പ്രാണികളുടെ മൾട്ടിപ്ലിക്കേഷനും അത് അങ്ങനെ റിലീസ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ബയോ കൺട്രോളാണ് ഉദ്ദേശം. അല്ലെങ്കിൽ ആ കംപ്ലീറ്റ് ഇക്കോ സിസ്റ്റത്തിൽ അത് നശിച്ചു. കാരണം ഇത് വളരെയധികം തെറ്റ് വരുന്ന ഒരു സംഭവമായിരുന്നു. നമ്മൾ മരുന്നടിച്ചിട്ടുണ്ടെങ്കിൽ എതിർപ്പാളികൾ നശിക്കും, ഇത് നശിക്കാതിരിക്കുന്ന അവസ്ഥയൊക്കെ എത്തും. ലാബോറട്ടറി ലെവലിൽ ഏത് ഇൻസെക്ടിസൈഡ് അടിച്ചാലും ചെന്നു, പക്ഷെ നമ്മൾ പുറത്തടിക്കുമ്പോൾ ഈ ഒരു ഇഷ്യൂ. അല്ല, അതന്നെ ഇതിന് ബയോ കൺട്രോൾ പ്രതിനിധിയാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അതിനുള്ള ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. എതിർപ്രാണികളുണ്ട് നമ്മളുടെ കയ്യിൽ, നമ്മൾ അതിനെ റിലീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ കുറച്ച് കുറവാണ്. അത് കുറേ പിന്നെ കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളമടിച്ചാൽ തന്നെ നശിപ്പിക്കാൻ പറ്റും. അതിൻ്റെ ഇപ്പോൾ കാരണം ഇതിൻ്റെ ഓരോടെ അടിയിലാണ് ഈ സംഭവം. ഇപ്പോൾ ജെറ്റ് ആയിട്ട് വെള്ളമടിച്ചാൽ അത് പ്രായോഗിക്കും. അതുമല്ല ഒരു കമേഴ്സ്യൽ പ്ലാന്റേഷൻ്റെ പ്രായോഗിക്കും. നമ്മൾ വീട്ടുകൊടുത്ത് ഒരു രണ്ടോ മൂന്നോ തെങ്ങനെയൊക്കെയാണ് രണ്ട് തരം വെള്ളിച്ച. ഇപ്പൊ നാല് തരം വെള്ളീച്ച കണ്ടുവരുന്നുണ്ട്. ഈ വെള്ളീച്ച വന്നതിന് ശേഷം അതിന് പ്രിഡേറ്റേഴ്സ് ആയിട്ട് നാല് ഇനങ്ങൾ വന്നിട്ടുണ്ട്. അതിന്റെ സ്ട്രെങ്ത് വളരെ കുറവാണ് കമ്പയർ ടു ആദ്യത്തെ. അത് സ്ലോലി ഇല്ലാതാകും, അത് ഒരു രണ്ടു മൂന്ന് വർഷം എടുക്കും. അല്ല, എതിർപ്പാളികളെ കാണാൻ പറ്റില്ല. ഞാൻ അത് ഏത് ഇൻസെക്ടിസൈഡും ഇതിന് പറ്റും, പല ഇൻസെക്ടിസൈഡും പറ്റും. ഇപ്പോ ജൈവ ഇൻസെക്ടിസൈഡ് ആയാലും ശരി, കെമിക്കൽ ആണെങ്കിലും ശരി, ഈവൻ വെറും കൊള്ളാണെങ്കിലും ഇതിനെ നശിപ്പിക്കാൻ പറ്റും. അത്ര ഇത് വളരെ പെട്ടെന്ന് പോകുന്ന സാധനമാണ്. പക്ഷെ പ്രശ്നിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും മാസ ഏരിയയിൽ നമുക്ക് അടിക്കാൻ പറ്റും. അപ്പൊ ഒന്ന് ഒരു ഒരു തെങ്ങത്ത് ഫുള്ളായിട്ട് നശിപ്പിച്ചു കഴിഞ്ഞ് ഒരു നമ്മളൊരു നാലാമത്തെ അഞ്ചാമത്തെ തെങ്ങത്തേക്ക് അവരുടെ മറ്റുള്ള വീട്ടിൽ ആ ഒരു ഇത് ഇങ്ങനെ അത് നമ്മള് അതാണ് ഇഷ്യൂ. അപ്പൊ അതുകൊണ്ട് നമ്മളിതിനെ നാച്ചുറലായിട്ടൊരു ബാലൻസിങ്ങിലോട്ട് എത്തിക്കാം, ഇക്കോ ബാലൻസിങ്ങിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്ട്രാറ്റജി. അല്ലാതെ നമ്മള് മരുന്നടിച്ചതിന്റെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അതായത് ഒരു ചെറിയൊരു ഏരിയയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ പുറമെയാകുമ്പോൾ ഒരു മരുന്നടി കഴിഞ്ഞ് മരുന്ന് ദിവസം കഴിഞ്ഞാൽ അതിന്റെ എഫക്ട് പോകും. അപ്പൊ പിന്നെ ഇത് വരും. പിന്നെ തെങ്ങിൽ മാത്രമേ ഇത്, ബാക്കി എല്ലാ ചെടികളിലും കാണും ഇത്. അത് അവിടെ പോയിരിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് മൾട്ടിപ്പിൾ ചെയ്യും. ഒന്ന് കഴിഞ്ഞ കൊല്ലത്തെ വരൾച്ച നന്നായിട്ട് നമ്മളെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ വരൾച്ച ഇനി വരൾച്ചയും അതുപോലെയുള്ള പിന്നെ വെള്ളം കൂടി
കൂടിയിട്ടുള്ള പ്രശ്നങ്ങളും നമുക്ക് ഈ സമീപ ഭാവിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രെയിനേജ് ഒക്കെ ആയിട്ട് കുറച്ച് കളയാം. പിന്നെ മിക്ക സ്ഥലത്തും നമ്മൾ തെങ്ങ് വളർത്ത സ്ഥലത്ത് വെള്ളം കെട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്, പ്രത്യേകിച്ച് കാസർഗോഡ്. അപ്പോൾ അത് നമുക്കൊരു വലിയ വിഷയമല്ല, പക്ഷേ വരൾച്ച നമുക്ക് വലിയൊരു വിഷയം. ഇപ്പോൾ തന്നെ നമുക്കറിയാമോ, കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസമായിട്ട് നമുക്ക് മഴ, ഇനി ഒരു രണ്ട് മാസത്തേക്ക് മഴ ഉണ്ടാവാൻ ചാൻസ്. പിന്നെ വെള്ളത്തിൻ്റെ ലഭ്യതയാണെങ്കിൽ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ ഇത് ഇതിന് ഇപ്പോൾ ഇന്ന് നമുക്കൊരു തീരുമാനമെടുത്ത് ഇന്ന് നടപ്പാക്കാൻ പറ്റുന്നതാണ്. വെള്ളം വെള്ളത്തിൻ്റെയും അല്ലെങ്കിൽ മോയിസ്റ്റർ കൺസർവേഷൻ വെള്ളമുള്ള സമയത്ത് തന്നെ നമ്മൾ മുൻകേറ്റിട്ടുണ്ട്. അപ്പോൾ മഴക്കാലത്ത് മഴ പെയ്യുന്ന അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മൾ നല്ല ഇടത്തിൽ പുതയെടുത്ത് അങ്ങനെ മടിച്ചതിൻ്റെ എല്ലാം റെഡിയാക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ നാലോ മാസത്തേക്കുള്ള ജലത്തിൻ്റെ ദൗർലഭ്യം തെങ്ങ്. പക്ഷേ ഇപ്പോൾ ഇന്നേരം പുതയിട്ടിട്ട് വലിയ കാര്യമില്ല, കാരണം ഓൾറെഡി നമ്മുടെ മോയിസ്ചർ ലെവൽ കുറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ പല ട്രെയിനിലും പല പറയുന്നത്. അതിൻ്റെ കൂടെ വന്ന ഒരു പ്രശ്നമാണ് ഈ വെള്ളിച്ച. വെള്ളിച്ച കാരണം നീരിയിട്ട് കുടിക്കുന്നത്, അപ്പോൾ അങ്ങനെ ന്യൂട്രിയൻ്റ് ലഭ്യതയൊക്കെ കുറച്ച് തെങ്ങിന് കുറയും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഈൽഡ് ലോസ് ഈ വെള്ളിച്ചയിൽ നിന്ന് നമുക്ക് ഉണ്ടാകും. അപ്പോൾ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡാറ്റ ഇതുവരെ ജനറേറ്റ് ചെയ്തിട്ടില്ല. കാരണം ഇത് രണ്ട് കൊല്ലമായിട്ടല്ലേ ഉള്ളൂ വെള്ളിച്ചയുടെ ഇത്രയും മാസമായിട്ട് വന്നു. ആ മണ്ഡലി പ്രഷക്കുറി കുറഞ്ഞിട്ടുണ്ട്. അത് ഒരു കാരണം നമ്മളുടെ കഴിഞ്ഞ വരൾച്ചയുണ്ട്. പിന്നെ രണ്ടാമത് കുറച്ചൊക്കെ ഇതിൻ്റെ ഈ പ്രശ്നം ഉണ്ടാവുമായിരിക്കും. മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഉൽപാദനം കുറയുന്നത് നമുക്ക് അങ്ങനെ വരൾച്ച വന്നാൽ കുറയുന്നത് നമുക്ക് പൊതുവെ എല്ലാവർക്കും കുറയാൻ പല കാരണങ്ങളും. നമ്മൾ നല്ല ന്യൂട്രിയൻസ് കൊടുക്കണം. എന്റെ തേങ്ങ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഒരു ഇലയും ഒരു ബഞ്ചും ഉണ്ടാക്കുന്ന വേറൊരു ട്രീ ഒരു മരം ഇല്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഫെർട്ടിലൈസർ കൊടുത്താലേ ഉള്ളൂ തെങ്ങ് നല്ലോണം കിട്ടുള്ളൂ. നല്ലോണം നോക്കിയാൽ മാത്രമേ ഉള്ളൂ നമ്മള് മഴ നമ്മളിരുന്നത് മഴക്ക് ശരിക്കും പറഞ്ഞാൽ മഴ വരുന്നതിന് മുമ്പും പിന്നെ മഴ കഴിഞ്ഞിട്ടാണ് രണ്ടു പ്രാവശ്യമാണ്. പക്ഷേ നമ്മൾ ഡെപ്രിഗേഷനൊക്കെ മന്ത്ലി ഇന്റർവെല്ലിൽ കൊടുക്കണ ഏറ്റവും നല്ലത്. പക്ഷെ അത് പ്രായോഗിക വിഷമം ഉണ്ടായതുകൊണ്ടാണ് പണ്ട് മുതലേ രണ്ട് സ്പ്ലിറ്റ് ആക്കി കഴിഞ്ഞിട്ട് ഓരോ മന്ത്ലി ഒരു വർഷത്തേക്ക് കൊടുക്കുന്ന ഓരോരോ മാസമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൊടുത്താൽ അപ്പോഴും അത് പോയി കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ നമുക്ക് അതെന്തുകൊണ്ടാന്നുള്ള അവിടുത്തെ. പർട്ടിക്കുലർ ഏരിയത്തെയാണെങ്കിൽ നമുക്ക് നോക്കണം. പിന്നെ ഈ അത്ര വിസിബിൾ പ്രൊഡക്ഷൻ സി പി സാറിന് ഉണ്ടായിട്ടില്ല, മോശമല്ല അതിന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മളൊരു വളരെ കുറഞ്ഞു എന്നുള്ള ഒരു സ്റ്റേജ് എത്തി. അല്ല അത് കഞ്ചാവും അട്ടെന്നുള്ള അതായിരിക്കും പെട്ടെന്ന് ഓർഡർ ഡ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കണം. സ്റ്റാർട്ടിങ് തന്നെ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ അത്ര പ്രയാസമൊന്നുമില്ല. അല്ല അപ്പൊ അതിനാണ് നമ്മള് പിന്നെ ഈ വേർക്കിൾ പെണ്ണാക്കും പിന്നെ ട്രൈക്കോട്ടോമി മിക്സ് ചെയ്ത് തരുന്നുള്ള ഒരു റെക്കമെൻഡേഷൻ. പ്രത്യേകിച്ച് ഇത്തരം സാഹചര്യമുള്ള ഈ ട്രൈക്കോടർമ എന്ന് പറയുമ്പോൾ അത് എതിർക്കുമ്പോൾ നമ്മള് കൂടുതലായിട്ട് മണ്ണിലോട്ട് ചേർക്കും. അതിപ്പോ പിന്നെ രണ്ടോ മൂന്നോ തവണയായിട്ട് ചേർക്കാൻ പറ്റും. അപ്പൊ അതിനുള്ള കുറെ
മൺകേരി പഞ്ചായത്തിൻ്റെ ഒരു യൂണിറ്റ് തന്നെ ഉണ്ട്, ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു യൂണിറ്റ് തന്നെ എതിർക്കുള്ള യൂണിറ്റ്. അതെ, കുറച്ചും കൂടെ ബ്രീഫായിട്ട് കറക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് തരാൻ നിങ്ങൾ കിട്ടാൻ ശരി.